ഹായ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ്കോർട്ട്. ഇന്ന് നല്ലൊരു മീനച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മീനച്ചാറ് കുറേ ദിവസമായി നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മീൻ നല്ലത് കിട്ടാത്തത് കൊണ്ടായിരുന്നു നമുക്ക് ഇത്രയും നാൾ ലേറ്റാക്കിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കടപ്പുറം ചാവക്കാട് കടപ്പുറത്തേക്കൊക്കെ പോയപ്പോൾ നല്ല മീനൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് മീനച്ചാറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടുള്ളൊരു മീനച്ചാറാണ് കേട്ടോ. നമുക്ക് കുറേ ദിവസം കേടുകൂടാതിരിക്കാൻ പറ്റും. പുറമെയൊക്കെ വെച്ചാലും ഒരു കുഴപ്പമില്ല. പുറത്തേക്കൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലെണ്ണയിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ. വീഡിയോയിലേക്ക് പോകാമല്ലോ. അതിനു മുന്നേ അഞ്ജലീസ് ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കൻ മറക്കാതെ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മീനച്ചാർ ഉണ്ടാക്കാമെന്ന് കാണാം. ശരി, അപ്പോൾ നമ്മളുടെ മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് കടപ്പുറത്തുനിന്ന് വാങ്ങിയ മീൻ തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ അതായത് ആണ് നമ്മൾ വാങ്ങിയ മീൻ. കൂടുതാന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ചൂരാന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് തരത്തിൽ ആൾക്കാർ പറയുന്നുണ്ട്, ചൂര വേറെയാണ് കൂടുതൽ വേറെയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവർ പറയുന്നത് ചൂരയും കൂടുതയും ഒന്ന് തന്നെയാണെന്ന്. അപ്പോൾ ഇവരത് ആ കട്ട് ചെയ്തും തരുന്നുണ്ട്. ആദ്യം കറിക്കട്ടാണ് അവർ കട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ചാറിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും കൂടിയും ചെറുതാക്കി തന്നു. ഇനിയിപ്പോൾ അത് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ആ മുള്ളുള്ള ഭാഗവും വാലിൻ്റെ ഭാഗവും ഒന്നും നമ്മൾ എടുക്കുന്നില്ല, അത് നമ്മൾ കറിയിക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഞാൻ പറയാം 1.5 കിലോ ഉണ്ടായിരുന്നു ഈ ഒരു കൂടുത, വലിയ മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ചാള ചെറിയ മത്തി എടുക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ദശകട്ടിയുള്ള മീനുകൾ ഏതായാലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാലാൻ വെച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മസാല പുരട്ടി വയ്ക്കാം. മസാല എന്ന് പറയാൻ വലിയ കാര്യമായിട്ട് മസാലയൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിലവർ കായൊക്കെ പുരട്ടിയിട്ട് വറക്കും കേട്ടോ. ഞാൻ അങ്ങനെ വറക്കണില്ല. ഞാൻ നമ്മൾ സാധാരണ മീൻ എങ്ങനെയാണ് വറക്കുക അങ്ങനെ തന്നെയാണ് വറക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയും തളിച്ചിട്ടാകുമ്പോൾ നന്നായിട്ട് ഇതിൽ പുരട്ടി അങ്ങോട്ട് വയ്ക്കുക. പുരട്ടി വയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ തലേ ദിവസം പുരട്ടിയിട്ട് പിറ്റേ ദിവസമാണ് വറുത്തെടുത്തത്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും പുരട്ടി വയ്ക്കാൻ നോക്കുക. സാധാരണ നമ്മൾ മീൻ വറക്കുമ്പോൾ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് പുരട്ടില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കൈവച്ച് ഒന്ന് പുരട്ടിയെടുക്കട്ടെ. ഇനി ഇതവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കി പരിപാടികൾ, ബാക്കി എന്ന് പറയാൻ ഇതിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് ഇതാണ് മെയിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെ എന്താ പറയുക, ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഉണ്ടാക്കിയെടുത്താൽ തന്നെ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് ഈ മീനച്ചാറ്. അപ്പോൾ അതാ ഇതവിടെ ഇരുന്നു. ഇനി പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അടികട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഞാൻ ഓയിൽ, അതായത് ഗോൾഡ് വിന്നർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവർ അങ്ങനെ ഉണ്ടാക്കാം. ശരിക്കും നല്ലെണ്ണയിലൊക്കെയാണ് വറുത്തെടുക്കുക, പക്ഷേ എനിക്ക് നല്ലെണ്ണയുടെ ആ ഒരു കുത്ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗോൾഡ് വിന്നർ ഓയിൽ എടുത്തത് കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇത് നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഒരു ഭാഗം ആയി കഴിഞ്ഞു. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചിലവർ വറുത്തെടുക്കും, ഞാൻ അത്രയ്ക്കില്ല. രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണ പോലെയാണ് വറുത്തെടുക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ നല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കണില്ല കേട്ടോ. അപ്പോൾ അതാ രണ്ട് ഭാഗവും കറക്റ്റായിട്ട് ഒരേ പരിപാടി കിട്ടിയിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ വറുത്തത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് ഇത് മാറ്റാം. അപ്പോൾ അതാ ഓരോ ബാച്ചിൽ തന്നെ ഞാൻ ഒറ്റ ബാച്ചിൽ തന്നെ ഞാനിത് വറുത്തെടുത്തു. ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാറിന് നല്ലെണ്ണ വേണമെന്നല്ലേ പറയുക, അതുകൊണ്ട് മാത്രം ഞാൻ അല്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് അപ്പോൾ അവിത്രം നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഈ എണ്ണയൊക്കെ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി ഒരു വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 5 എണ്ണം മീഡിയം സൈസ് വലുപ്പമുള്ളത്, അതുപോലെ തന്നെ നമ്മളുടെ വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും നല്ലത് തന്നെയാണ് കേട്ടോ. അതുപോലെ ഇഞ്ചി, അപ്പോൾ വെളുത്തുള്ളി 2 കുടം എടുത്തത് ഒന്ന് നടുകെ കീറിയിട്ടുണ്ട്. ഇഞ്ചി കുനുകുനാ കുനുകുനാന്ന് അരിഞ്ഞതും അതുപോലെ പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം, മുരിയരുത് കേട്ടോ. വഴന്നാൽ മാത്രം മതി, മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക, ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മുടെ അച്ചാറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം, എങ്കിലും പൂവണ്ട അടുപ്പത്ത് വെച്ചതിന് ശേഷം എങ്കിലും ഒന്ന് മാറിയാൽ ചിലപ്പോൾ അത് നന്നായി മുരിഞ്ഞ് പോവും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ കറക്റ്റ് പാകമായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് അച്ചാറ് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉലുവയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് അളവ് പറഞ്ഞുതരാം. കാശ്മീരി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ,
സാധാ മുളകുപൊടി 2 teaspoon, പിന്നെ മഞ്ഞൾപ്പൊടി 1 teaspoon അത്രയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഉലുവാപ്പൊടിയാണ്, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അത് 1 teaspoon ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതും ഏകദേശം 1¼ teaspoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായത്തിൻ്റെ ഫ്ലേവറൊക്കെ അധികം ഇഷ്ടമില്ലാത്തവർ അതൊക്കെ കുറച്ചോളൂ കേട്ടോ. അതുപോലെ ഉലുവ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും, അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. പിന്നെ ചേർത്ത് കൊടുത്തത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ കളവ് നമ്മൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഞാനിപ്പോൾ 2-3 തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞ് പോകട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് സ്റ്റൗ ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും. അപ്പോൾ ദാ ഇതൊക്കെ മുരിഞ്ഞ് വന്നതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മളുടെ വറുത്ത് വെച്ചിട്ടുള്ള എന്ത് മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം വിനീഗർ ചേർത്ത് കൊടുക്കുക. വിനീഗർ ഞാൻ 1/2 cup ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ അച്ചാർ റെഡിയായി എന്ന് വിചാരിക്കേണ്ട, ഇനിയും കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാണ് വേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുമ്പം മൊത്തം പറ്റി പിടിച്ചിട്ട് ഇരിക്കുകയുള്ളൂ, ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 1 cup തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. കൈയോടെ നമുക്ക് ചേർത്ത് കൊടുക്കുക, ഉപ്പൊന്നും ഇല്ല ചെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഒരു എന്താ പറയുക, ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്യുന്ന ശേഷം ഒന്ന് നോക്കുക, ഉപ്പ് എരിവ് അതൊക്കെ ഉണ്ടോ, കായം ഉലുവ ഒക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 teaspoon ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് തിളപ്പിച്ച് ഒറ്റ തിള വന്നാൽ മതി, ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ഒറ്റ തിള വന്നാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ദാ നമ്മളുടെ അച്ചാർ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. വലിയ പണിയൊന്നുമില്ല, എളുപ്പമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ദാ ഇതിൽ ഞാൻ വിനീഗർ ഒഴിച്ചില്ലേ, അതുവരെ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ എനിക്കിതാ ഇതുപോലെ കുറച്ച് ചാറ് വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്. മറ്റേതാകുമ്പോൾ ശരിക്കും അങ്ങോട്ട് പറ്റി പിടിച്ചിരുന്നിട്ട് നമുക്ക് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. നമ്മളുടെ അച്ചാർ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, നല്ല നന്നായിട്ടിങ്ങനെ തിളച്ച് സെറ്റായിട്ടുണ്ടെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമ്മളൊരു ഒരു ദിവസം, അതായത് ഇപ്പോൾ കാലത്ത് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് ഇത് ബോട്ടിലേക്ക് മാറ്റുള്ളൂ, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം നമുക്ക് കാലത്ത് തന്നെ ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ദാ പിറ്റേ ദിവസമാണ് ഈ കാണുന്നത്, നിറച്ചിങ്ങനെ ചാറോട് കൂടിയിട്ടല്ലായിരുന്നു അച്ചാറുണ്ടായിരുന്നത്. ഇപ്പോൾ ദാ മീൻ കഷ്ണങ്ങളിലൊക്കെ ആ ചാറൊക്കെ വലിച്ചെടുത്ത് എല്ലാം സെറ്റായി കുറുകിയ ആ ഒരു കറക്റ്റ് അച്ചാറിൻ്റെ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കിട്ടും, അല്ല വെള്ളം ഒട്ടും ഒഴിക്കില്ല വെച്ചെങ്കിൽ ഇത് ശരിക്കും ഓരോ കഷ്ണങ്ങളായിട്ട് വിട്ടുവിട്ടിട്ട് അങ്ങനെയാണ് എടുക്കാൻ കിട്ടുക. അപ്പോൾ അതാ നമ്മളുടെ അച്ചാറ് ബോട്ടിലേക്ക് മാറ്റുകയാണ്. ആ ഇനി ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മൾ കൂടുതൽ നാൾ പുറമേ വയ്ക്കുകയാണെങ്കിൽ അതുപോലെ പുറത്തേക്കൊക്കെ കൊടുത്തേച്ച് കുറേയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ, കാരണം കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ എനിക്ക് സ്വതവേ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ റിഫൈൻഡ് ഓയിലിൽ ഗോൾഡ് വിന്നർ ഓയിലിൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, കുറച്ച് മുകളിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ അപ്പോൾ ചെയ്തത് കണ്ടില്ലേ, അതുപോലെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രത്യേകം പറയാനുള്ള കാരണം, എല്ലാവരും ചോദിക്കും എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന്. കാരണം എനിക്ക് ആ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കാതെ ഇരുന്ന് അല്പം മാത്രം ഒഴിച്ചു കൊടുത്തത്. ശരിക്കും അച്ചാറുകളൊക്കെ നല്ലെണ്ണയിലല്ലേ ചെയ്യാന്നൊക്കെ ചോദിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് എങ്കിൽ അപ്പോൾ തന്നെ കൈയോടെ മാറ്റുക, വിനീഗറൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു സത്തൊക്കെ വലിച്ചെടുക്കണ കാരണമാണ് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്ന ശബരിയേട്ടനാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പുറമേ വെക്കുകയാണെങ്കിൽ 3 ആഴ്ച നന്നായിട്ട് തന്നെ പുറമേ നന്നായിട്ട് ഇരുന്നോളും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഈ ഒരു കാര്യം. അപ്പോൾ നമ്മളുടെ മീനച്ചാർ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, താങ്ക് യു.